ഒരു കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയിൽ ഏറ്റവും തിളക്കമാർന്ന നേട്ടങ്ങൾ കൈവരിച്ചിരുന്നവരാണ് കേരള പോലീസ്. എന്നാൽ ഇടത് സർക്കാർ അധികാരത്തിലെത്തിയതോടെ പോലീസിന് എന്ത് സംഭവിച്ചെന്നറിയാൻ വെള്ളിയാഴ്ച രാത്രി കൊച്ചിയിൽ നടന്ന സംഭവ വികാസങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. കൊച്ചി അൽഖ്വയ്ദ അറസ്റ്റിനെക്കുറിച്ച് സംസ്ഥാന പോലീസിനെ NIA അറിയിച്ചത് വെള്ളിയാഴ്ച രാത്രിയിൽ മാത്രമാണ്. അൽഖ്വയ്ദയുമായി ബന്ധമുള്ളവർ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം NIA പോലീസിന് രാത്രി വൈകിയാണ് കൈമാറിയത്. ഓപ്പറേഷനിൽ കേരള പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡും പങ്കെടുത്തിരുന്നു. ആന്റി ടെറർ സ്ക്വാഡ് DAG അനൂപ് ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അനൂപ് ജോൺ കുരുവിള കേരള പോലീസിലെ എണ്ണപ്പെട്ട ഉദ്യോഗസ്ഥരിലൊരാളാണ്. എന്നാൽ സ്വർണ്ണക്കടത്ത് സർക്കാർ സ്പോൺസർഷിപ്പിൽ നടത്തിയതോടെ NIA കേരള പോലീസിനെയും സർക്കാരിനെയും വിശ്വാസമല്ലാതായി. കള്ളക്കടത്ത് നടത്തിയവർക്ക് സർക്കാരുമായി ബന്ധമുണ്ടെന്ന വാർത്ത അന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ചതാണ്. അതോടെയാണ് ഭീകരരുടെ അറസ്റ്റിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭീകരരുടെ അറസ്റ്റിനെ തുടർന്നുള്ള നടപടികൾ കേരളത്തിൽ നടത്തേണ്ടതില്ലെന്ന കാര്യം NIA തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല. NIA നീക്കങ്ങളെല്ലാം നിരീക്ഷിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ആഭ്യന്തരമന്ത്രി നേരിട്ടാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. ഏജൻസിയുടെ നീക്കങ്ങൾ രഹസ്യമായി നടത്തിയില്ലെങ്കിൽ വിവരം ചോരുമെന്ന് കേന്ദ്രം കരുതുന്നുണ്ട്. ബംഗാളികളോട് കേരളം പ്രത്യേക മമതയുണ്ടെന്നും കേന്ദ്രം വിശ്വസിക്കുന്നു. അൽഖ്വയ്ദ ബന്ധത്തിന്റെ പേരിൽ കൊച്ചിയിൽ പിടിയിലായ 3 പശ്ചിമ ബംഗാൾ സ്വദേശികളെ ദില്ലി കോടതിയിലാണ് ഹാജരാക്കുക. പെരുമ്പാവൂർ കളമശ്ശേരി മേഖലയിൽ നിന്നും പിടികൂടിയ മുർഷിദാബാദ് സ്വദേശി മുർഷിദ് ഹസൻ, പെരുമ്പാവൂരിൽ താമസിക്കുന്ന യാക്കൂബ് ബിശ്വാസ്, മുസ്രഫ് ഹുസൈൻ എന്നിവരെ ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് ദില്ലിയിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ വൈകുന്നേരത്തോടെ പ്രതികളെ കൊണ്ടുപോകാനുള്ള അനുമതി NIA ലഭിച്ചിട്ടുണ്ട്. ദില്ലിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ തുടർ അന്വേഷണം ദില്ലിയിലാകും നടക്കുക. അതേസമയം കൊച്ചിയിൽ പിടിയിലായ 3 പേർക്ക് പുറമെ മറ്റ് 2 പേരെ കേന്ദ്രീകരിച്ച് കൂടി NIA കൊച്ചി യൂണിറ്റ് അന്വേഷണം തുടരുന്നുണ്ട്. എന്നാൽ അവരുടെ യാതൊരു സൂചനകളും കേരള പോലീസിന് നൽകിയിട്ടുമില്ല. രാജ്യവ്യാപകമായി ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ റെയ്ഡിൽ അൽഖ്വയ്ദ തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ട 9 പേർ പിടിയിലായതാണ്. ശനിയാഴ്ച പുലർച്ചെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായി നടത്തിയ റെയ്ഡുകളിലാണ് ഇവർ പിടിയിലായത്. രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിനെക്കുറിച്ച് നേരത്തെ വിവരം കിട്ടിയിരുന്നുവെന്നും ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെല്ലാം പിടിയിലായതെന്നും NIA പറയുന്നു. പശ്ചിമബംഗാളും കേരളവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ആക്രമണം നടത്തി ആളുകളെ കൊല്ലാനാണ് പദ്ധതിയിട്ടത്. മുർഷിദ് ഹസൻ, യാക്കൂബ് ബിശ്വാസ്, മുഷറഫ് ഹസൻ എന്നിവരാണ് കേരളത്തിൽ നിന്നും പിടിയിലായ 3 പേർ. ഇവർ ബംഗാൾ സ്വദേശികളാണെന്നാണ് സൂചനകളും. കെട്ടിട നിർമ്മാണ തൊഴിലാളികളെന്ന നിലയിലാണ് പിടിയിലായ 3 ബംഗാൾ സ്വദേശികളും കൊച്ചിയിൽ താമസിച്ചിരുന്നതെന്നാണ് വിവരങ്ങൾ. NIA ഉന്നത ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഇവരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ റെയ്ഡും അന്വേഷണവും തുടരുമെന്നാണ് സൂചനകൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇവർ സഞ്ചരിക്കുകയും താമസിക്കുകയും ചെയ്തിരുന്നെന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതും കേരള പോലീസിനെ അറിയിച്ചിട്ടില്ല. ഈ മാസം 11 ഇത്തരമൊരു സംഘത്തെക്കുറിച്ച് NIA വിവരം ലഭിച്ചത്. ഡിജിറ്റൽ ഡിവൈസുകളും ആയുധങ്ങളും ദേശവിരുദ്ധ ലേഖനങ്ങളും മറ്റും നിരവധി വസ്തുക്കളും ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടെന്നും NIA വ്യക്തമാക്കുന്നു. ദില്ലി അടക്കം രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകൾ ഇവർ ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് NIA വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ മേഖലയിൽ 180 അൽഖ്വയ്ദ അംഗങ്ങളുള്ളതായി നേരത്തെ ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അൽഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നാണെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട്. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സജീവ സാന്നിധ്യമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് എറണാകുളത്ത് നിന്നും 3 തീവ്രവാദികൾ പിടിയിലാവുന്നത്. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള തീവ്രവാദ ശൃംഖലകളുടെ ശക്തമായ സാന്നിധ്യമുണ്ടെന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചത്. തീവ്രവാദവുമായി ബന്ധപ്പെട്ട് 17 കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും 122 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തുവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിലും കർണാടകത്തിലുമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ളതെന്നാണ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. ഇതോടൊപ്പം പശ്ചിമബംഗാളിലും തീവ്രവാദി ഗ്രൂപ്പുകളുടെ സ്ലീപ്പിംഗ് സെൽ സജീവമാണ്. ഈ റിപ്പോർട്ട് വന്ന് ഒരാഴ്ചത്തേക്കും മുമ്പാണ് കേരളത്തിലും ബംഗാളിലുമായി 9 പേരെ NIA പിടികൂടിയത്. എന്നാൽ കേരളം ഇതിനെ നിസ്സാരവൽക്കരിച്ചു. നിസ്സാര സംഭവങ്ങൾക്ക് പിന്നാലെ പായുന്ന കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനം ഏറ്റവും സേഫായി നടത്താമെന്ന് തീവ്രവാദ സംഘടനകൾ വിശ്വസിക്കുന്നുമുണ്ട്. സിറിയയിലും ഇറാഖിലും ഇസ്ലാമിക് സ്റ്റേറ്റ് നാമാവശേഷമായതോടെ അഫ്ഗാനിസ്ഥാനിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും കേന്ദ്രീകരിച്ചാണ് തീവ്രവാദികളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പല ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലും IS സ്ലീപ്പിംഗ് സെല്ലുകൾ സജീവമാണ്. ഇന്ത്യയിൽ കേരളം, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട്, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജമ്മുകാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് തീവ്രവാദ സാന്നിധ്യം ശക്തമായിട്ടുള്ളതെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആയുധങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. പ്രതികൾ താമസിച്ചിരുന്ന ക്യാമ്പുകളിലെ മറ്റ് താമസക്കാരെ അടക്കം വിളിച്ചു വരുത്തി NIA വിശദമായി ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുമുണ്ട്.